കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിൽ അന്തിച്ചർച്ചയ്ക്ക് സ്ഥിരം സാന്നിധ്യമായ ഒരു കോൺഗ്രസ് നേതാവ് ചാമക്കാല പറഞ്ഞ ചില കാര്യങ്ങൾ കാണാതെ പോകരുത്. പരിണിതപ്രജ്ഞനായ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജിനെ ഒന്ന് കൊച്ചാക്കാനാണ് ചാമക്കാല പറഞ്ഞതെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. ചർച്ചകൾക്കിടയിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരമുട്ടുമ്പോൾ ഒപ്പമിരിക്കുന്നവരെ അപമാനിക്കുന്ന രീതി ചാമക്കാല അവസാനിപ്പിക്കണം. പിണറായി വിജയനുമായി അടുപ്പം സൂക്ഷിക്കുന്ന ജേക്കബ് ജോർജ് പണ്ട് കെ കരുണാകരന്റെ വീട്ടിൽ കയറി ഇറങ്ങി നടന്നവനാണെന്നാണ് ചാമക്കാലയുടെ പരാതി. എൻ്റെ അറിവിൽ കെ കരുണാകരന്റെ മാത്രമല്ല ഇ കെ നായനാരുടെയും വി എസ് അച്യുതാനന്ദൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും എ കെ ആന്റണിയുടെയും അവരൊക്കെ വീടുകളിൽ കയറി ഇറങ്ങി നടന്നിട്ടുണ്ട് ഈ പറയുന്ന ജേക്കബ് ജോർജ്. അത് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. മാധ്യമപ്രവർത്തനത്തെ പറ്റി ചാമക്കാലയ്ക്ക് ഒരു ചുക്കും അറിയില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന ചില അബദ്ധങ്ങളായിരിക്കാം. മാധ്യമപ്രവർത്തകരുടെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് വിവരശേഖരണമാണ്. അതിനുവേണ്ടി ലൂസിഫറിൻ്റെ കൊട്ടാരത്തിൽ വരെ പോകാൻ അവർ തയ്യാറാകും. അതൊന്നും പറഞ്ഞാൽ വായ്ത്താളം അടിച്ച് നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരന് മനസ്സിലാകണമെന്നില്ല. നിങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റിരുന്ന് വായിച്ച് അഭിപ്രായം പറയുന്ന മാധ്യമ വാർത്തകളുടെ പിറകിൽ വലിയൊരു അധ്വാനത്തിൻ്റെ കഥയുണ്ടെന്ന വിവരമെങ്കിലും സാമാന്യ വിവരമെങ്കിലും ചാമക്കാലയ്ക്ക് ഇല്ലാതെ പോയി. ജേക്കബ് ജോർജും കെ കരുണാകരനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചാമക്കാല ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. സ്വകാര്യത്തിൽ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ പറഞ്ഞു തരും, ഇല്ലെങ്കിൽ പറയാം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനെ ഏറ്റവും അധികം വിമർശിച്ചിരുന്ന ഒരു പത്രപ്രവർത്തകനായിരുന്നു ജേക്കബ് ജോർജ്. രാഷ്ട്രീയത്തിലെ മുഴുവൻ കുത്തിത്തിരിപ്പും അറിയാമായിരുന്ന കെ കരുണാകരൻ ഒരിക്കലും ഒരു രാജ്യദ്രോഹിയായിരുന്നില്ല. നിലനിൽപ്പിന്റെ ഭാഗമായി ചില നിഷ്കളങ്കമായ പാരകളൊക്കെ പലർക്കിട്ടും വയ്ക്കുമായിരുന്നു. അതൊക്കെ ഒഴിച്ചാൽ കഴിവുള്ള ഭരണാധികാരിയായിരുന്നു, ഒരു സംഘാടകനായിരുന്നു കെ കരുണാകരൻ. നിങ്ങൾ കോൺഗ്രസ്സുകാർ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തെ രാജ്യദ്രോഹിയും ചാരനുമൊക്കെ മാറ്റി. മാധ്യമപ്രവർത്തകനായ ജോർജ് ജേക്കബ് ജോർജ് ചാരക്കേസിനെ പറ്റി നടത്തിയ പഠനത്തിൽ അത് കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പൊട്ടിത്തെറിയാണെന്ന് മനസ്സിലാക്കി. അന്ന് മുതലാണ് കെ കരുണാകരൻ അനുകൂലമായി നിലപാടെടുക്കാൻ തുടങ്ങിയത്. ജേക്കബ് ജോർജിന്റെ നിലപാട് ശരിയായിരുന്നുവെന്ന് പിന്നീട് കാലം തെളിയിച്ചു. കോൺഗ്രസ്സുകാരുടെ കുത്തിത്തിരിപ്പ് പറയുമ്പോൾ ചാമക്കാലയെ അതിൽപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം RSP എന്ന ദേഹം വിട്ട് കോൺഗ്രസ് എന്ന ദേഹിയിലേക്ക് പ്രവേശിച്ചിട്ട് അധികം കാലമൊന്നും ആയില്ല. അന്ന് കടവൂർ ശിവദാസിന്റെ ഓരം പറ്റി നടന്നിരുന്ന ചാമക്കാലയ്ക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തെ പറ്റി വലിയ ഗ്രാഹ്യമുണ്ടാകാൻ സാധ്യതയില്ല. കടവൂർ ശിവദാസിന്റെ കൂടെ കോൺഗ്രസിന്റെ തറവാട്ടിലേക്ക് അടുക്കളയിലൂടെ കയറിപ്പറ്റിയ ചാമക്കാലയുടെ നടപ്പും ഭാവവും ഒക്കെ കണ്ടാൽ കോൺഗ്രസ് കണ്ടുപിടിച്ചത് മൂപ്പരാണെന്ന് തോന്നിപ്പോകും. ചെന്നിത്തല ഛർദിക്കുന്നത് ഭക്ഷിക്കുന്നതെന്നല്ലാണ്ട് സ്വന്തമായി ഒന്നും മൂപ്പർക്ക് പറയാനില്ല. സ്വന്തം മകൻ മുരളിയേക്കാൾ സ്നേഹത്തോടെ ലീഡർ കെ കരുണാകരൻ ചെന്നിത്തലയെ കൊണ്ടു നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കണിയാപുരത്ത് വെച്ചൊരു അപകടം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞു എന്ന് കരുതി അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയ മൂവർ സംഘത്തിൽ ഒരാളായിരുന്നു ചെന്നിത്തല. ആ ഒരു ഗുരുശാപം തന്നെയാണ് ചെന്നിത്തലയെ ഇന്നും പിന്തുടരുന്നത്. ഗുരുവിനാൽ ശപിക്കപ്പെട്ട ആ ചെന്നിത്തലയുടെ പുറകിലാണ് ഇപ്പോൾ ചാമക്കാല നടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ചാമക്കാല സ്വബോധത്തോടുകൂടി സംസാരിക്കുന്നത്? ചാമക്കാല ഒരു കാര്യം മനസ്സിലാക്കണം, മാധ്യമപ്രവർത്തകർ വാർത്തകൾ ശേഖരിക്കാൻ പല അടവുകളും കാണിക്കും. അതിനെ ഒന്നും ഈ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല. ഉത്തരമുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുന്നതേ ചാമക്കാലയുടെ ഒരു സ്ഥിരം നമ്പറാണ്. ചാമക്കാല കോൺഗ്രസിന്റെ ഉത്തരവാദിത്വമുള്ള ഒരു നേതൃസ്ഥാനത്ത് എത്താത്തത് കൊണ്ട് ഒരു അപകർഷതാ ബോധവും മനസ്സിലുണ്ട്. പലപ്പോഴും അത് നിങ്ങൾ അറിയാതെ തന്നെ പുറത്തു വരികയും ചെയ്യും. ഏത് പാർട്ടിയാണെങ്കിലും നേതാക്കന്മാർ പരസ്പരം ഒരു ധാരണയിലൊക്കെ തന്നെയാണ് പോകുന്നത്. നിയമസഭയിലുള്ളവർ അവര് പലതും പറയും നിയമസഭയിൽ, പക്ഷെ പുറത്തിറങ്ങിയാൽ അവരെല്ലാം ഒന്നാണ്. ഹൃദയബന്ധങ്ങൾ മൂലമാണ് മനുഷ്യബന്ധങ്ങൾ ഉണ്ടാകുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായ മനുഷ്യബന്ധങ്ങൾ കാണാൻ സാധിച്ചാൽ നിങ്ങൾ യഥാർത്ഥ മനുഷ്യനായി മാറും. പക്ഷേ ചാമക്കാലയ്ക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുമോ എന്നെനിക്കറിയില്ല. നിങ്ങളുടെ നിലവാരത്തിലുള്ള അണികൾക്കാണ് പ്രശ്നം, കോൺഗ്രസ്സുകാരല്ലാത്തവരെ കാണാൻ പ്രശ്നം, കണ്ടാൽ മിണ്ടാൻ പ്രശ്നം, കത്തിയെടുത്ത് കുത്തണമെന്ന് വരെ ചിലപ്പോൾ തോന്നിപ്പോകും. അതെല്ലാം താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് മാത്രമുള്ള ഒരു വികാരമാണ്. നേതൃസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം മാറി വിമർശിക്കേണ്ട കാര്യങ്ങളിൽ വിമർശിക്കും. എന്നാൽ അതൊന്നും സൗഹൃദത്തെ ബാധിക്കില്ല.
ഇതൊന്നും അറിയാതെയാണ് ചാമക്കാല രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. നിങ്ങൾ വെറുതെ മാധ്യമപ്രവർത്തകരെ ചൊറിയാൻ നിൽക്കരുത്. രാഷ്ട്രീയക്കാരെ പോലെയല്ല മാധ്യമപ്രവർത്തകർ. തമ്മിലൊരു ഇഴയടപ്പമൊക്കെയുണ്ട്. ചില പുഴുക്കുത്തുകൾ മാധ്യമ ലോകത്തുമുണ്ട്, അതെല്ലാ രംഗത്തും ഉണ്ട്. എന്നാലും അവരിലൊരാളെ ചൊറിയാൻ തുടങ്ങിയാൽ അവരും തുടങ്ങും. അപ്പോൾ പിന്നെ RSP മുതൽ കോൺഗ്രസ് വരെയും കോൺഗ്രസ് മുതൽ ചെന്നിത്തലയുടെ വീടിൻ്റെ പിന്നാമ്പുറം വരെയുമുള്ള കഥകൾ ഓരോന്നോരോന്നായി പുറംലോകമായി. ചർച്ചകളിൽ മാന്യത പുലർത്താൻ ശ്രമിക്കണം. ആദ്യം ചർച്ച ചെയ്യുന്ന വാർത്തയെപ്പറ്റി അല്ലെങ്കിൽ വിഷയത്തെപ്പറ്റി ഒരു ഹോംവർക്ക് നടത്തി പഠിക്കാൻ ശ്രമിക്കണം. എന്നിട്ട് വേണം ചർച്ചയ്ക്കൊക്കെ ചെന്നിരിക്കാൻ. അതിൻ്റെ കുറവ് ചർച്ചകളിൽ കാണുന്നുമുണ്ട്. നിങ്ങളെ സൂപ്പിക്കാൻ വേണ്ടി എല്ലാവരും നിങ്ങളുടെ ചർച്ചകൾ ഗംഭീരമാണെന്ന് പറയും. ചുമ്മാതാ, നിങ്ങൾ തന്നെ വിലയിരുത്തൂ. അപ്പോൾ മനസ്സിലാകും.